അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡൊമെയിൻ ടെസ്റ്റിംഗ് ആണ്. ഡൊമെയിൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ്, റേഞ്ച് ഓഫ് വാല്യൂസ് ഏതാണ്. അതായത് ഇപ്പം ഞാൻ പറയാം എക്സിൻ്റെ വാല്യൂ 10 നും 20 നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എക്സിൽ അസൈൻ ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ് എന്ന വേരിയബിളിന് 10നും 20നും ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10നും 20നും ഇടയ്ക്കുള്ള വാല്യൂസിൻ്റെ സെറ്റാണ്. എനി വാല്യൂ വിച്ച് ലൈസ് ബിറ്റ്വീൻ 10 and 20, 10നും 20നും ഇടയിൽ നിൽക്കുന്ന ഏത് വാല്യൂവിൻ്റെ കളക്ഷൻ എടുത്താലും ആ സെറ്റ് ഓഫ് വാല്യൂസാണ് ഈ വേരിയബിളിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വേരിയബിളിൻ്റെയും റേഞ്ചിനെ അതിൻ്റെ ഡൊമെയിൻ എന്ന് വിളിക്കാം, അല്ലേ. ഇപ്പോൾ മറ്റൊരു കേസ്, ഏജ്, ഒരാളുടെ വയസ്സ്. ആ വ്യക്തി അഡൾട്ട് ആണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അഡൾട്ടായ ഒരു വ്യക്തിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 18നും ഒരു മാക്സിമം റേഞ്ച് നമുക്കൊരു 150 പറയാം, 150 അവിടം വരെ പോവില്ല, എന്നാലൊരു മാക്സിമം റേഞ്ച് 150 പറയാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു 18നും 150നും ഇടയിലാവണം ഏജിൻ്റെ വാല്യൂ എങ്കിൽ നമുക്ക് പറയാം ഹീസ് ആൻ അഡൾട്ട്. അപ്പോൾ ഒരിക്കലും 150 മേളിലോട്ട് ഒരാളുടെ ഏജ് വരില്ല എന്ന ധാരണയും, 18-ൽ താഴെയാണ് അവർ അഡൾട്ടുമല്ല. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റബിൾ റേഞ്ച് എന്താണ്, 18 മുതൽ 150 വരെയുള്ളതാണ് അക്സെപ്റ്റബിൾ റേഞ്ച് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ്. ഈ സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഈ സെറ്റ് ഓഫ് വാല്യൂസാണ് നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡൊമെയിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡൊമെയിനിനുള്ളിലെ ഒരു വാല്യൂ കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം, പക്ഷേ ഡൊമെയിനിന് പുറത്തെ ഒരു വാല്യൂ കൊടുത്താൽ അത് റിജക്റ്റ് ചെയ്യുകയും വേണം. എക്സാമ്പിൾ, ഏജിൻ്റെ ആ ഒരു കേസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഡൾട്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാലിഡ് ഏജ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അഡൾട്ട് ആണോ എന്നറിയാൻ 18-ൽ താഴെയാണ് ഏജ് എങ്കിൽ അഡൾട്ട് അല്ല. 18-ൽ താഴെയായ ഒരു വാല്യൂ ആണ് ഞാൻ ഏജ് എന്ന വേരിയബിളിന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് വാല്യൂ ആണ്. 18നെക്കാട്ടി ഗ്രേറ്റർ എൻ്റർ ചെയ്താൽ അത് വാലിഡുമാണ്. അതുപോലെ ഏജ് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 150നേക്കാൾ ഗ്രേറ്റർ ആയ വാല്യൂ എൻ്റർ ചെയ്താൽ ഒരിക്കലും വാലിഡ് ഏജ് അല്ല, ഓക്കെ, എന്ന് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ 0 എന്ന് പറയുന്നൊരു ഏജ് ഇല്ല. അപ്പം 0യേക്കാൾ താഴെ ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇൻവാലിഡ് വാല്യൂ ആണ്. അപ്പോൾ ഏതൊരു വേരിയബിളിൻ്റെ വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഡൊമെയിൻ ഉണ്ടാവും, സെറ്റ് ഓഫ് അക്സെപ്റ്റബിൾ വാല്യൂസ് ഉണ്ടാവും. ആ അക്സെപ്റ്റബിൾ വാല്യൂസിനുള്ളിലെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ആ വേരിയബിളിന് അസൈൻ ചെയ്യപ്പെട്ടതെങ്കിൽ അത് വാലിഡായ വാല്യൂവും, അല്ല എങ്കിൽ റേഞ്ചിന് പുറത്തെ വാല്യൂ ആണ് എങ്കിൽ അതിനെ ഇൻവാലിഡ് വാല്യൂ ആയി അക്സെപ്റ്റ് ചെയ്യുകയും വേണം. ഇൻവാലിഡ് ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുക, വാലിഡ് ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻപുട്ട് വേരിയബിൾസിൻ്റെയും എന്താ പറയുക, വാല്യൂ വാലിഡ് ആണോ അതോ ഇൻവാലിഡ് ആണോ, ഡൊമെയിനിനുള്ളിലെ വാല്യൂ ആണോ ഡൊമെയിനിൻ്റെ വെളിയിലത്തെ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൊമെയിൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നടത്താനായി 2 കോൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസും അതേപോലെ ഇക്വലൻസ് പാർട്ടീഷനിങ്ങും, അല്ലെങ്കിൽ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. ഇക്വലൻസ് ക്ലാസ്സും ബൗണ്ടറി വാല്യൂ അനാലിസിസും നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം തൽക്കാലം നിങ്ങൾ എന്താണെന്നൊരു ഒരു ചെറിയൊരു എക്സാമ്പിളോടുകൂടി മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇൻപുട്ട് വേരിയബിൾ എക്സ് ആണ് എന്ന് കരുതുക. ഈ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ 0ഉം എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 100ഉം എന്ന് കരുതുക. അപ്പോൾ 0യ്ക്കും 100നും ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എക്സ് എന്ന വേരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് 0 to 100 എന്ന് പറയുന്നത് ഒരു അംഗീകൃത അല്ലെങ്കിൽ വാലിഡ് ആയ ഇക്വലൻസ് ക്ലാസ് ആണെന്ന് പറയാം. ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൊമെയിനാണ്, ആ ഡൊമെയിനിനുള്ളിലെ വാല്യൂ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ വാലിഡ് ആയ ഡൊമെയിനാണ് 0 to 100 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വലൻസ് ക്ലാസ് കിട്ടി, മറ്റൊരു ഇക്വലൻസ് ക്ലാസ് ഞാൻ എഴുതാൻ പോവാം. അതായത് 0യെക്കാട്ടി
ലെസ്സായ ഏത് വാല്യൂ എക്സിന് എൻ്റർ ചെയ്താലും അത് ഇൻവാലിഡാണ്. സീറോയെക്കാട്ടിൽ ലെസ്സായ ഏത് വാല്യൂ എക്സിന് എൻ്റർ ചെയ്താലും അത് ഇൻവാലിഡാണ്. അതേപോലെ ഹൺഡ്രഡിനേക്കാൾ ഗ്രേറ്റർ ആയ ഏത് വാല്യൂ എക്സിന് എൻ്റർ ചെയ്താലും അത് ഇൻവാലിഡാണ്. അപ്പോൾ എപ്പോഴേ വാലിഡ് ആവൂ? സീറോയ്ക്കും ഹൺഡ്രഡിനും ഇടയിലുള്ളൊരു വാല്യൂ കൊടുത്താൽ മാത്രം വാലിഡ്. സീറോയെക്കാട്ടി ലെസ് കൊടുത്താലും ഇൻവാലിഡാണ്, ഹൺഡ്രഡിനേക്കാൾ ഗ്രേറ്റർ കൊടുത്താലും ഇൻവാലിഡാണ്. അപ്പോൾ എനിക്ക് മൂന്ന് ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ലെസ് ദാൻ സീറോ. സീറോയെക്കാട്ടി ലെസ് ആയിട്ടുള്ള എല്ലാ വാല്യൂസിൻ്റെയും കളക്ഷൻ, അതിനെ ഒരു ക്ലാസ് എന്ന് പറയാം. സീറോയ്ക്കും ഹൺഡ്രഡിനും ഇടയിലുള്ള വാല്യൂസിൻ്റെ കളക്ഷൻ, അതിനെ മറ്റൊരു ക്ലാസ്സായിട്ട് ഡിഫൈൻ ചെയ്യാം. അതേപോലെ ഹൺഡ്രഡിനേക്കാൾ ഗ്രേറ്ററായി വരുന്ന എല്ലാ വാല്യൂസിൻ്റെയും ഒരു കളക്ഷൻ. അപ്പോൾ മൂന്ന് വാല്യൂ, മൂന്ന് സെറ്റ് ഓഫ് ക്ലാസ്സുകളാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾ വാല്യൂസ് ലെസ് ദാൻ സീറോ, രണ്ടാമത്തെ ക്ലാസ്സിൽ ഓൾ വാല്യൂസ് ദാറ്റ് ലൈ ബിറ്റ്വീൻ സീറോ ആൻഡ് ഹൺഡ്രഡ്, മൂന്നാമത്തെ ക്ലാസ് ഓൾ വാല്യൂസ് ദാറ്റ് ലൈ ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ്. അപ്പം സീറോയെക്കാട്ടി ചെറിയ വാല്യൂസിൻ്റെ ഒരു ക്ലാസ്, സീറോയ്ക്കും ഹൺഡ്രഡിൻ്റെയും ഇടയിൽ നിൽക്കുന്ന വാല്യൂസിൻ്റെ ഒരു ക്ലാസ്, ഹൺഡ്രഡിനെക്കാട്ടിൽ ഗ്രേറ്റർ വാല്യൂസ് വരുന്നതിൻ്റെ ഒരു ക്ലാസ്, അങ്ങനെ മൂന്ന് ക്ലാസ്സുകളായി. ഇതിൽ ഈ മൂന്ന് ക്ലാസ്സുകളെയും എനിക്ക് ഇക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഇതിലേതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ഭാഗമാവാം. ഒന്നുകിൽ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ഭാഗമാവാം. അപ്പോൾ ഇൻപുട്ടുകൾ ഇതിലെ ഏത് ക്ലാസ്സിലെ മെമ്പർ വേണേലും ആകാം. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മെമ്പർ ആണെങ്കിൽ, അതായത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സീറോയെക്കാട്ടി ലെസ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഇൻപുട്ടാണ്, ഫസ്റ്റ് ക്ലാസ്സിലെ മെമ്പറാണ്. അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ആദ്യത്തെ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഭാഗമാകുന്നു. കൊടുക്കുന്ന ഇൻപുട്ട് സീറോയ്ക്കും ഹൺഡ്രഡിനും ഇടയിലാണെങ്കിൽ അത് രണ്ടാമത്തെ ക്ലാസ്സിലെ ഭാഗമാകുന്നു. കൊടുക്കുന്ന ഇൻപുട്ട് ഹൺഡ്രഡിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അത് മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ഭാഗമാകുന്നു. അപ്പം മൊത്തം നമ്മൾ മൂന്ന് ഇക്വലൻസ് ക്ലാസ്സുകൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇൻപുട്ടുകൾ ഇതിലേതെങ്കിലും ഒരു ക്ലാസിൻ്റെ ഭാഗമായിരിക്കും. അതേപോലെ ഇനി ഈ പറയുന്ന ഇതിൽ വാലിഡ് ഏത് ഇൻവാലിഡ് ഏതെന്ന് തിരിച്ചറിയണം. ഇതിൽ സീറോയെക്കാട്ടിൽ ലെസ് വാല്യൂ ആണെങ്കിലും അത് ഇൻവാലിഡാണ്, ഹൺഡ്രഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിലും ഇൻവാലിഡാണ്. അങ്ങനെ വന്നാൽ ക്ലാസ് വണ്ണിലെ മെമ്പറും ഇൻവാലിഡാണ്, ക്ലാസ് ത്രീയിലെ മെമ്പേഴ്സും ഇൻവാലിഡാണ്. അപ്പോൾ ഏത് മാത്രമാണ് വാലിഡ്? ക്ലാസ് ടൂയിലെ മെമ്പർ ആണെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ഇൻപുട്ട് ആകുന്നുള്ളൂ. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതേപോലെ ഏതൊരു വേരിയബിൾ ആണെങ്കിലും ആ വേരിയബിളിന് അക്സെപ്റ്റബിൾ വാല്യൂസ് ഏതാണോ, അക്സെപ്റ്റബിൾ വാല്യൂസിൻ്റെ കളക്ഷനെ എനിക്കൊരു ഇക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കാം. അതേപോലെ അക്സെപ്റ്റബിൾ അല്ലാത്ത വാല്യൂസിൻ്റെ കളക്ഷനെ ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കാം. അപ്പോൾ വാലിഡ് ഇക്വലൻസ് ക്ലാസ്സുകളുമുണ്ട്, ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ്സുകളുമുണ്ട്. നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ ഒരു വാലിഡ് ഇക്വലൻസ് ക്ലാസ്സും രണ്ട് ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ്സുകളുമാണുള്ളത്. രണ്ട് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സീറോ എന്ന ക്ലാസ്സും ഇൻവാലിഡാണ്, ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് എന്ന ക്ലാസ്സും ഇൻവാലിഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇക്വലൻസ് ക്ലാസ് എന്താണെന്നും വാലിഡ് ഇക്വലൻസ് ക്ലാസ് എന്താണെന്നും ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേപോലെ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഇട്ട് നോക്കുക ഇതിലേത് ക്ലാസ്സിലാണ് വരുന്നതെന്നുള്ളത്. സപ്പോസ് ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് എക്സിന് മൈനസ് വൺ എന്നൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, എക്സിന് മൈനസ് വൺ എന്ന വാല്യൂ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോക്കൂ, മൈനസ് വൺ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ലെസ് ദാൻ സീറോ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ഇൻവാലിഡാണ്. അപ്പോൾ അത്തരത്തിലെ ഇൻപുട്ടുകൾ കൊടുത്താൽ അത് ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസിൻ്റെ ഭാഗമായതുകൊണ്ട് ആ വാല്യൂ റിജക്റ്റ് ചെയ്യപ്പെടണം. അത്തരം ഇൻപുട്ടുകൾ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ല. അപ്പോൾ ആ ഇൻപുട്ടുകൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് റിജക്റ്റ് ചെയ്ത് പോകണം. അതേപോലെ സപ്പോസ് ഞാൻ 102 എന്നൊരു വാല്യൂ എൻ്റർ ചെയ്യുകയാണ്. 102 എന്ന് പറയുന്ന ഏത് ക്ലാസ്സിൻ്റെ ഭാഗമാണ്? ഹൺഡ്രഡിനേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് മൂന്നാമത്തെ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ മൂന്നാമത്തെ ഇക്വലൻസ് ക്ലാസ് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആണെങ്കിലും അത് റിജക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട്, അതും ഒരു ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ് ആയതുകൊണ്ട് 102 എന്നൊരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോകണം. അപ്പോൾ ലെസ് ദാൻ സീറോ ആണെങ്കിലും റിജക്റ്റ് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ആണെങ്കിലും റിജക്റ്റ് ചെയ്യണം. ലെസ് ദാൻ സീറോ ആദ്യത്തെ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഭാഗമാണ്, ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് മൂന്നാമത്തെ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ഇൻവാലിഡ് ഇക്വലൻസ് ക്ലാസ്സുകളാണ്. ഇനി സീറോ എൻട്രി സീറോ എന്ന വാല്യൂ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യണം,
100 എന്ന വാല്യൂ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യണം. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഏത് വാല്യൂ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ 92 എന്ന് കൊടുത്തു. 92 എന്ന് കൊടുത്താൽ അത് 0 100 ഇടയിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്ത ഈ 0 എന്ന വാല്യൂവും 100 എന്ന വാല്യൂവും 92 എന്ന വാല്യൂവും ഒക്കെ തന്നെ വാലിഡ് ഇക്വലൻസ് ക്ലാസിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ഇൻപുട്ടുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ബൗണ്ടറി വാല്യൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ബൗണ്ടറിയിലുള്ള വാല്യൂസ് കൊടുക്കുക. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ. സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താ? 0. പിന്നെ മറ്റേ ബൗണ്ടറി എക്സ്ട്രീം റൈറ്റിൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്നാണ് ബൗണ്ടറിയുടെ അർത്ഥം. മിനിമം എത്രയാണ്? 0. മാക്സിമം എത്രയാണ്? 100. അപ്പോൾ 0 കൊടുത്ത് ചെക്ക് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ മാക്സിമം എത്ര? 100. 100 കൊടുത്ത് ചെക്ക് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. 0 അക്സെപ്റ്റ് ചെയ്തു, 100 അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ 0 കാട്ടി ചെറിയൊരെണ്ണം വരി കൊടുത്തത് -1, അപ്പോൾ റിജക്റ്റ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ 100 കാട്ടി ഗ്രേറ്റർ കൊടുത്ത് നോക്കണം, 101 102 അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എന്നിട്ട് ചെക്ക് ചെയ്യുക അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പം ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബൗണ്ടറിയിലുള്ള വാല്യൂസ് കൊടുത്ത് നോക്കുക. ബൗണ്ടറി എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും കൊടുത്ത് ചെക്ക് ചെയ്യണം വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതേപോലെ മിനിമത്തിനേക്കാൾ കുറവുള്ള വാല്യൂ കൊടുത്ത് നോക്കണം, മാക്സിമത്തിനേക്കാൾ കൂടിയ വാല്യൂ കൊടുത്ത് നോക്കണം റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇത്തരത്തിലെ ബൗണ്ടറി വാല്യൂസ് ഇൻപുട്ടിന് കൊടുത്ത് ആ വാല്യൂസ് അക്സെപ്റ്റ് കറക്റ്റായി അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, റിജക്റ്റ് ചെയ്യപ്പെടേണ്ടത് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് വേരിയബിൾ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഇൻപുട്ട് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയ ഇക്വലൻസ് ക്ലാസ്സുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൽ ചില ഇക്വലൻസ് ക്ലാസ്സുകൾ വാലിഡ് ആണെന്നും മറ്റു ചില ഇക്വലൻസ് ക്ലാസ്സുകൾ ഇൻവാലിഡ് ആണെന്നും മനസ്സിലായി. ഇനി വാലിഡ് ഇൻപുട്ട് കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുകയും ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്താൽ റിജക്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് മനസ്സിലായി. ബൗണ്ടറിയിലുള്ള വാല്യൂസ് കൊടുത്ത് പ്രോഗ്രാമിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡൊമെയിൻ ടെസ്റ്റിങ്ങിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം, ഡൊമെയിൻ ടെസ്റ്റിങ്ങിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്, ഇൻപുട്ട് ഫംഗ്ഷനാലിറ്റിയും ഔട്ട്പുട്ട് ഫംഗ്ഷനാലിറ്റിയും. വേറൊന്നുമല്ല, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനെ ഇൻപുട്ട് ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നു. ആ ഇൻപുട്ടുകൾക്ക് കിട്ടുന്ന തത്തുല്യമായ ഔട്ട്പുട്ടുകളെയാണ് ഔട്ട്പുട്ട് ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ചെക്ക് ചെയ്യേണ്ടത്, സപ്പോസ് നിങ്ങളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇങ്ങനൊരു ഇൻപുട്ട് കൊടുത്താൽ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. മനസ്സിലുള്ള ഔട്ട്പുട്ടിനനുസരിച്ച് കിട്ടേണ്ട ഔട്ട്പുട്ട് തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്ന് വേരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ഇൻപുട്ടുകൾക്കനുസരിച്ചും ഞാൻ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണോ എനിക്ക് കിട്ടുന്നത് എന്ന് ഞാൻ ചെക്ക് ചെയ്യുക. മറ്റൊന്ന്, എനിക്ക് ഔട്ട്പുട്ട് അറിയാം, ഇന്ന ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടത്, അതിനനുസരിച്ച് ആ ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലൊരു ഇൻപുട്ട് എനിക്ക് കൊടുക്കാം. എക്സാമ്പിൾ, 0 ലെസർ വാല്യൂ എൻറ്റർ ചെയ്താൽ റിജക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് കൊടുക്കണം, 0 ചെറിയൊരു വാല്യൂ എൻറ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം റിജക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം ഇൻപുട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നോ എന്നും നോക്കണം. ഔട്ട്പുട്ട് ഇതാണ് എങ്കിൽ അതിനനുസരിച്ച് എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്നും തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷനാലിറ്റി. മറ്റൊരു സെക്കൻഡ് എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് പറയുന്ന ഒരു എക്സിബിഷനാണ്, ഒരു ഗെയിമിൻ്റെ എക്സിബിഷനാണ്. അവിടെ കുട്ടികൾക്കായി നടക്കുന്ന, ചിൽഡ്രന് വേണ്ടി നടക്കുന്നൊരു കോമ്പറ്റീഷനുണ്ട്. 6 കോമ്പറ്റീഷൻസാണ് ഇവിടെ ഉള്ളത്. അതിന് സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അതായത് 2 ഇൻപുട്ട് വേരിയബിൾസാണ് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. 1 ഏജ് എന്ന വേരിയബിളും മറ്റൊന്ന് ജെൻഡറുമാണ്. ഏജിനും ജെൻഡറിനും അനുസരിച്ചാണ് ആര് ഏത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ആ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ പറയുന്നു 5 മുകളിലുള്ളവരും 10 താഴെയുമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റോറി ടെല്ലിങ്ങിലും ഡ്രോയിങ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാവുന്നതാണ്. ഒന്നുകൂടെ പറയാം, 5 മുകളിലും 10 താഴെയുമാണെങ്കിൽ അവർക്ക് സ്റ്റോറി ടെല്ലിങ്ങിലും ഡ്രോയിങ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാം. മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ജെൻഡർ കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. 5നേക്കാൾ ഗ്രേറ്ററും 10നേക്കാൾ കുറവുമാണെങ്കിൽ പോലും ആൺകുട്ടികൾക്ക് മാത്രമേ സ്റ്റോറി ടെല്ലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒക്കുകയുള്ളൂ. അതേപോലെ 5 മുകളിലും 10 താഴെയുമുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇനിയും
10 വയസ്സിന് മുകളിലും 15 വയസ്സിന് താഴെയുമുള്ള ആൺകുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതാണ്. 10 വയസ്സിന് മുകളിലും 15 താഴെയുമുള്ള പെൺകുട്ടികൾക്ക് എസ്സേ റൈറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. 5 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ റൈംസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതാണ്. 15 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോയട്രി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രൈറ്റീരിയ. അപ്പോൾ ഇതിലെല്ലാം എത്ര വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് ഉള്ളത് അല്ലേ. 5നും 10നും ഇടയിലുള്ള വാല്യൂസ് വന്നാൽ അതൊരു ക്ലാസ്, 10നും 15നും ഇടയിലെ വാല്യൂസ് വന്നാൽ അത് മറ്റൊരു ക്ലാസ്, 5 വയസ്സിന് താഴെയുള്ള വാല്യൂ സോറി 5നേക്കാൾ ലെസർ വാല്യൂസ് വന്നാൽ അത് മൂന്നാമത്തെ ക്ലാസ്, 15നേക്കാൾ ഗ്രേറ്റർ വാല്യൂസ് വന്നാൽ അത് 4ാമത്തെ ക്ലാസ് അല്ലേ. മൊത്തം 4 ക്ലാസ് ആയില്ലേ. 1 5നേക്കാൾ ചെറിയ വാല്യൂസ്, 2 5നും 10നും ഇടയ്ക്കുള്ള വാല്യൂസ്, പിന്നെ 10നും 15നും ഇടയ്ക്കുള്ള വാല്യൂസ്, പിന്നെ 15നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ്. അങ്ങനെ 4 ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ ആയി. മറ്റൊരു കാര്യം, ഇതിൽ ബോയ്സും ഗേൾസും ജെൻഡറും പറയുന്നുണ്ട്. 5നും 10നും ഇടയിൽ തന്നെ ബോയ്സിന് ഒരെണ്ണം ഗേൾസിന് മറ്റൊന്നുമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഏതാണെന്ന് തീരുമാനിക്കുക, ഇൻപുട്ട് വേരിയബിൾസ് എന്താണെന്ന് തീരുമാനിക്കുക, ക്ലാസ്സുകൾ ഏതാണെന്ന് തീരുമാനിക്കുക. വേരിയബിൾസ് ഏതാ? 2 വേരിയബിൾസേ ഉള്ളൂ, 1 ഏജും 1 ജെൻഡറും. രണ്ടിൻ്റെയും വാല്യൂ കിട്ടിയാൽ ആ കുട്ടി ഏത് കോമ്പറ്റീഷനിലാണ് പങ്കെടുക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ 2 ഇൻപുട്ട് കിട്ടിയാൽ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് വേരിയബിൾസ് എന്താണെന്നറിയാം, അതിനനുസരിച്ച് ക്ലാസ്സുകൾ തീരുമാനിക്കുക. ക്ലാസ്സും ഇൻപുട്ട് വേരിയബിൾസും ജെൻഡറും കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഔട്ട്പുട്ട് തീരുമാനിക്കുക. നമുക്ക് എങ്ങനെ എഴുതണ്ടെന്നൊന്ന് നോക്കാം. ആദ്യം ഞാൻ ക്ലാസ് എഴുതുന്നു. 5നും 10നും ഇടയിലാണ് കുട്ടിയുടെ ഏജ് എങ്കിൽ, ആ കുട്ടി ആൺകുട്ടിയുമാണ് എങ്കിൽ, അപ്പോൾ ക്ലാസ് തീരുമാനിച്ചു. ഏജ് എന്ന് പറയുന്നത് 5നും 10നും ഇടയിലാണ്, ജെൻഡർ ബോയിയും ആണ് എങ്കിൽ അതൊരു ക്ലാസ്. ഈ ക്ലാസ്സിൽ ഏതൊക്കെ ബൗണ്ടറി വാല്യൂസ് കൊടുക്കേണ്ടി വരും? ബൗണ്ടറി എന്താ? 5 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ഗ്രേറ്റർ ആയ ഒരു വാല്യൂ, അപ്പോൾ 6 മിനിമം വാല്യൂ 6 ആണ്. ലെസ് ദാൻ ഈക്വൽ ടു 10 ആണ് ഏജ്, മാക്സിമം 10 വയസ്സ് വരെ ആകും. അപ്പോൾ മാക്സിമം ഏജ് എത്ര? 10. മിനിമം ഏജ് 6ഉം മാക്സിമം ഏജ് 10ഉം ആണ്. അപ്പം വയസ്സ് 6 ആണെങ്കിലും മാക്സിമം ഏജ് വയസ്സ് 10 വരെ, 6 മുതൽ 10 വരെയുള്ള ഏത് കാറ്റഗറിയിലെ ഏജിലെ കുട്ടികൾ വന്നാലും അത് ആൺകുട്ടിയാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കും? സ്റ്റോറി ടെല്ലിങ്ങിൽ പങ്കെടുക്കും. ഓക്കെ, മനസ്സിലായോ? ഇനിയും ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഇതും കൂടെ ഉണ്ട്. 5നേക്കാൾ മിനിമം മാക്സിമം ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മിനിമം -1ഉം മാക്സിമം +1ഉം കൂടി ചെക്ക് ചെയ്യണം. മിനിമം 6ഉം മാക്സിമം 10ഉം ആയിരുന്നു. മിനിമം -1 എന്ന് പറഞ്ഞാൽ ഏജ് മിനിമം 6 വയസ്സെങ്കിലും ആണെങ്കിലേ സ്റ്റോറി ടെല്ലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നു ഏജ് ഗ്രേറ്റർ ദാൻ 5ഉം ലെസ് ദാൻ ഈക്വൽ ടു 10ഉം ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ 6 ആണ്, ലെസ് ദാൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 വരെ ആകാം. അപ്പോൾ 11 ആണെങ്കിലും ഈ ക്ലാസ്സിൽ പെടുന്നതല്ല, 5 വയസ്സാണെങ്കിലും ഈ ക്ലാസ്സിൽ പെടുന്നതല്ല. ഓക്കെ, അപ്പം 5 എന്ന വാല്യൂ ചെക്ക് ചെയ്യണം, 6 എന്ന വാല്യൂ ചെക്ക് ചെയ്യണം, 10 എന്ന വാല്യൂ ചെക്ക് ചെയ്യണം, 11 എന്ന വാല്യൂ ചെക്ക് ചെയ്യണം. ഈ 4 വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മിനിമം, മാക്സിമം, മിനിമം -1, മാക്സിമം +1. ഈ 4 വാല്യൂസും ചെക്ക് ചെയ്തിട്ട് നോക്കുക നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്ന്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി 5 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുമുള്ള ആൺകുട്ടി സ്റ്റോറി ടെല്ലിങ്. 5 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും റൈംസ്, 10 വയസ്സ് വരെയുള്ളവർ നേരെ സ്റ്റോറി ടെല്ലിങ്ങിൽ പോവുകയും 11 വയസ്സാണെങ്കിൽ നേരെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതിനനുസരിച്ചെല്ലാം ചെയ്യുക. ഇനി ഒരു വാല്യൂ കൂടി നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ മിനിമം -1ഉം മാക്സിമം +1ഉം നോക്കിയത് പോലെ തന്നെ ഈ റേഞ്ചിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കൂടി എടുക്കുക, അതായത് 5നും 10നും ഇടയിലുള്ള എന്തെങ്കിലും ഒരു വാല്യൂ. ഇപ്പം 6 ഓൾറെഡി പറഞ്ഞു, 10 ഓൾറെഡി പറഞ്ഞു, പിന്നെ 7ഉം 8ഉം 9ഉം
മൂന്നെണ്ണം ഇതിനിടയിൽ വരുന്ന രേജുകളാണ്. ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഏജ് നമുക്ക് സെലക്ട് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 8, 8 എന്ന രേജ് എടുക്കാം, അല്ലെങ്കിൽ 9 എന്ന രേജ് എടുക്കാം. അതെടുത്താൽ ആ റേഞ്ചിനുള്ളിൽ വരുന്നൊരു വാല്യൂ ആണ്. അത് കൊടുത്താൽ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്ന് കൂടി നോക്കുക. അപ്പോൾ ഓരോ ഇൻപുട്ട് വേരിയബിൾസിനും ആ ഇൻപുട്ട് വേരിയബിൾ ഏത് ഇക്വലൻസ് ക്ലാസ്സിൽ വരുന്നു എന്നും തീരുമാനിക്കണം. ഈ ഇക്വലൻസ് ക്ലാസ്സിനനുസരിച്ച് എന്തൊക്കെ ബൗണ്ടറി വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും എന്നും ചെക്ക് ചെയ്യുക. ഓരോ ബൗണ്ടറി വാല്യൂ കൊടുക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്, ആ ഔട്ട്പുട്ട് തന്നെയാണോ നമുക്ക് കിട്ടുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. മറ്റൊരു ക്ലാസ് നമുക്ക് നോക്കാം. ഏജ് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ തന്നെ, പക്ഷെ ജെൻഡർ ഫീമെയിലാണ്, ജെൻഡർ ഗേളാണ്. ഗേളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏജ് 5നെക്കാട്ടി കൂടുതലും 10നെക്കാട്ടി ലെസ്സും, 10 പത്തിനേക്കാൾ ലെസ്സോ ആവണം. അതേപോലെ ജെൻഡർ ഗേളുമാകണം എങ്കിൽ ഇത് രണ്ടാമത്തെ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ്സിന് തീരുമാനിച്ചാൽ ഉടൻ തന്നെ ഇൻപുട്ട് വേരിയബിളും കിട്ടി, ക്ലാസ്സും കിട്ടിയ ബൗണ്ടറി വാല്യൂ സെറ്റ് ചെയ്യണം. ബൗണ്ടറി വാല്യൂ എന്താണ്? 1, 6. മിനിമം വാല്യൂ 6, മിനിമം -1, 5, മാക്സിമം 10, മാക്സിമം +1, 11. പിന്നെ ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ 7, 8, 9 ഏതെങ്കിലും ഒരു വാല്യൂ കൂടി ചെക്ക് ചെയ്യണം. അങ്ങനെ ഈ ഓരോ വാല്യൂസും തീരുമാനിക്കപ്പെട്ടാൽ ഈ ഓരോ ഇൻപുട്ട് വാല്യൂസ് കൊടുക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ രണ്ട് ക്ലാസ്സിൻ്റെ കാര്യമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഏജ് 5നും 10നും ഇടയ്ക്കും ബോയും ആണെങ്കിൽ ഒരു ക്ലാസ്, ഏജ് 5നും 10നും ഇടയ്ക്ക് ഗേളാണെങ്കിൽ മറ്റൊരു ക്ലാസ്. ഇതേപോലെ ഇനി എത്ര ക്ലാസ് കൂടെ നമുക്ക് നോക്കാനുണ്ട്? 10നും 15നും ഇടയിലെ ആൺകുട്ടികളുടെ ക്ലാസ്, 10നും 15ൻ്റെയും ഇടയിലെ പെൺകുട്ടികളുടെ ക്ലാസ്, 5 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒറ്റ ക്ലാസ്, 15 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒറ്റ ക്ലാസ്. അപ്പോൾ മൊത്തം 1, 2, 3, 4, 5, 6 വ്യത്യസ്ത ക്ലാസ്സുകളാണ് ഇവിടെ നമുക്ക് ഉള്ളത്. ഓരോ ക്ലാസ്സിൻ്റെയും മിനിമം -1, റേഞ്ചിനുള്ളിലെ വാല്യൂ, മാക്സിമം +1, ഇത്രയും വാല്യൂസും ബൗണ്ടറി വാല്യൂസാണ്. ബൗണ്ടറി വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ക്ലാസ്സിൻ്റെയും ബൗണ്ടറി വാല്യൂസ് കൊടുക്കുമ്പോൾ ഇൻപുട്ട് വേരിയബിൾസിൻ്റെ വാല്യൂവിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുകൂടി അനലൈസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൊമെയിൻ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഡൊമെയിൻ ടെസ്റ്റിങ്ങിൽ ഇക്വലൻസ് പാർട്ടീഷനിങ്ങും ബൗണ്ടറി വാല്യൂ അനാലിസിസും ഇൻപുട്ട് ഫംഗ്ഷനാലിറ്റിയും ഔട്ട്പുട്ട് ഫംഗ്ഷനാലിറ്റിയുമാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ?